നമസ്കാരം. പ്രമുഖ സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നുണപരിശോധന നടത്തണമെന്ന് ആദ്യം പറഞ്ഞ താനാണെന്ന് കലാഭവൻ ശോഭി. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ മാത്രമല്ല ബാലുവിന്റെ മാനേജറും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായ പ്രകാശൻ തമ്പിയെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആദ്യമായി ആവശ്യപ്പെട്ടതും താനായിരുന്നുവെന്ന് കലാഭവൻ ശോഭി ചാനൽ കേരളയോട് പറഞ്ഞു. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷിയായ കലാഭവൻ ശോഭിയെയും ബാലഭാസ്കറിന്റെ മാനേജറുമായിരുന്ന പ്രകാശൻ തമ്പിയെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ CBI തീരുമാനിച്ചിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു ശോഭി. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും. നുണപരിശോധനമെന്ന് ആദ്യം ആവശ്യപ്പെട്ടതും താനായിരുന്നു. നേരത്തെ ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞുവെങ്കിലും നടപടിയുണ്ടായില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും തീരുമാനം വന്നത് നന്നായി, ശോഭി കൂട്ടിച്ചേർത്തു. CBI അടുത്ത് ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് എന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന്. ഈ മാസം ഈ ഓഗസ്റ്റ് 7 എൻ്റെ മുടി രേഖപ്പെടുത്തുന്ന സമയത്ത് ഞാൻ അവർക്ക് അതിനുള്ള ഓതറൈസേഷൻ അങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇതിന് തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് സമ്മതപത്രം അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കും കുറേ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുണ്ട് അതിൻ്റെ അകത്ത്. അത് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ പ്രകാശ് തമ്പിനെയും ഈ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ കാണുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്നല്ലേ അതിലേക്ക് പോകുന്നത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം മാത്രം അവർ തിരക്കാൻ മതിയല്ലോ. ഇത് അപകടം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ക്രൈം നടന്നിട്ടുണ്ടോ എന്ന് അവർ തിരക്കേണ്ട കാര്യം മാത്രമേ ആ കേസിലുള്ളൂ. അപ്പോൾ പ്രകാശ് തമ്പീനെയും ഇത് നുണപരിശോധനയ്ക്ക് വിധേയനാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും വസ്തുതയുണ്ട് എന്ന് CBI കണ്ടെത്തിയിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്നെ മാത്രം ചെയ്താൽ മതി അവർ. അപ്പോൾ അയാളെ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കുന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞാൽ വസ്തുതയുണ്ടെന്ന് തന്നെയാണ് അവർ കരുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്ത് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെയായിരിക്കും എന്നെ എന്ത് പരിശോധന നടത്തിയാലും എൻ്റെ ഇത് മറുപടി അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പരിശോധന കഴിയുമ്പോൾ ഈ കേസ് കുറച്ചുകൂടി സങ്കീർണമാവുകയും അവർക്ക് കുറച്ച് ജോലിഭാരം കൂടുകയും ചെയ്യും മാത്രമേ ഉള്ളൂ. അതുവഴി അവർക്ക് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള തെളിവിനേക്കായിട്ട് വഴികൾ തുറക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ കുറേ കാര്യങ്ങൾ കണ്ടു എന്നല്ലാണ്ട് അതിൽ ആളെയൊന്നും അത്ര കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയിൽ അവർക്ക് അത് തെളിയിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും CBI ഈ കേസ് തെളിയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു ബാലഭാസ്കറിൻ്റെ എന്നുള്ള തെളിയിക്കും. അത് CBI തെളിയിക്കും, ഉറപ്പായിട്ടും തെളിയിക്കും. ഇപ്പം അവർ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് എന്നെ വിധേയനാക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ അതിനെ 100% സ്വാഗതം ചെയ്യുകയാണ്. ഈ നുണപരിശോധന അത്രയും തന്നെ ഞാൻ സന്തോഷവാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സത്യത്തിലേക്കുള്ളൊരു വഴിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെല്ലാത്തിനും എൻ്റെ എല്ലാ സമയത്തുള്ള പിന്തുണയും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായി. അപകടം നടന്ന സ്ഥലത്ത് കലാഭവൻ ശോഭിയെ കൊണ്ടുപോയി CBI കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ശോഭിയുടെ വിശദമായ മൊഴിയും CBI എടുത്തിരുന്നു. അപകടം നടന്ന സ്ഥലത്തിന് സമീപമുള്ള വീട്ടുകാരുടെ മൊഴിയും രേഖപ്പെടുത്തി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കലാഭവൻ ശോഭിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ CBI തീരുമാനിക്കുന്നത്. കോടതിയുടെ അനുമതിയോടെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ പ്രകാശൻ തമ്പിയെയും കഴിഞ്ഞ ദിവസം CBI വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അപകടം നടന്ന ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ ബാലഭാസ്കറും ഡ്രൈവറും കടയിൽ കയറി ജ്യൂസ് കുടിച്ചിരുന്നു. എന്നാൽ അപകടത്തിന് ശേഷം കടയിലെ CCTV ദൃശ്യങ്ങൾ പ്രകാശൻ തമ്പി ശേഖരിക്കുകയും ചെയ്തു. ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല അപകടം നടന്ന ദിവസം രാത്രി തന്നെ യാത്ര പുറപ്പെട്ടത് പ്രകാശൻ തമ്പിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ താൻ പറഞ്ഞത് പ്രകാരമല്ല യാത്ര നേരത്തെയാക്കിയതെന്നും ഒരു ചിത്രത്തിന്റെ ജോലി പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ളതുകൊണ്ടാണ് ബാലഭാസ്കർ തിടുക്കത്തിൽ പോയതെന്നുമായിരുന്നു പ്രകാശൻ തമ്പി മൊഴി നൽകിയത്.